അദ്ദേഹം പോസ്റ്റിഡ് ആൻഡ് നിർബന്ധിതനായി എന്നതല്ലേ യാഥാർത്ഥ്യം അദ്ദേഹം നിർബന്ധിതനായി എന്നതല്ലേ യാഥാർത്ഥ്യം ശ്രീ നദ്വി അല്ല ഈ പുസ്തകത്തിന് എന്ത് രാഷ്ട്രീയാണ് ഏത് പുസ്തകത്തിനാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ്യ ശുദ്ധിയെ കുറിച്ച് താങ്കൾക്കറിയാമോ കേസരി സംഘടിപ്പിച്ച രഥയാത്രയുടെ ഉദ്ദേശത്തെ കുറിച്ച് താങ്കൾക്കറിയാമോ ഈ പുസ്തകത്തില് അതിൽ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രഥയാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തില് സന്തോഷം രഥയാത്രയാണ് പ്രശ്നം കേരളത്തിൽ ഇന്ത്യയില് രഥയാത്ര എന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ മനസ്സാക്ഷിയില് ശക്തമായ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ുമായി ചേർത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ സംഘപരിവാർ പ്രത്യേക ശാസ്ത്രം അതിന് സംവാദത്തിനും ഒക്കെയാണ് വേണ്ടത് എന്തുകൊണ്ട് അലിമണിഖാനെ പോലെയുള്ള ഒരു പിന്നെ ബുദ്ധിമതി പ്രതിഭാശാലിയായ ഒരാളുടെ മുമ്പില് നമുക്ക് ഈ രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ മതത്തെ പറ്റി എന്താണ് സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളെ പറ്റി എന്തുകൊണ്ട് സംവാദം വെച്ചുകൂടായിരുന്നു ആ ഒരു സംവാദത്തിന് ഇന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇനി സംവാദത്തിലും കൂടി പങ്കെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ക്ഷണം നിരസിച്ചത് കാരണം ഒരു പരിപാടിയിൽ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ക്ഷീണം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സംവാദത്തിൽ കൂടി പങ്കെടുത്താൽ അറിയാമല്ലോ നേരത്തെ എന്നാറും അത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ 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 ചേകന്നൂർ മൗലവിയെ കൊന്ന കുഴിച്ചു മൂടിയ ഒരു ചരിത്രം ഉണ്ട് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ഒരു ചരിത്രം ഉണ്ട് ആ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അലി മണി ഫാനും അങ്ങനെ ഒരു ദുര്യോഗം അദ്ദേഹത്തിന് സംഭവിക്കുമോ ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു